محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. ألم يأتهم نبأ الذين من قبلهم قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين والمؤتفكات أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. മേന സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, അതിഥികളെ, സർവശക്തനായ രാജാതിരാജനായ അർശൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നാം അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ അഞ്ചൊക്ത നമസ്കാരം അദാദിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിച്ചുകൊണ്ട് ഇരിക്കുക എന്നത് ഓരോ മുസ്ലിം പുരുഷൻ്റെ ബാധ്യതയാണ് എന്നതോർത്തുകൊണ്ട് അങ്ങനെ നമസ്കരിക്കുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും കൃത്യമായി സമയത്ത് തന്നെ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞുകൂടി ജീവിക്കുവാനും പരിശ്രമിക്കട്ടെ. അതിനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ആൽ താലിബ് സംസാരിച്ച സബ്ജക്റ്റും അപ്രകാരം ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ മഹസൻ അൽ ഖാസിം മദീന മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിമ്പറിൻ്റെ മീതെ വെച്ച് ചർച്ച ചെയ്തതായ സബ്ജക്റ്റും ഏകദേശം തുല്യതയുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് റിയാദിൽ പ്രസംഗിച്ച, നാം സാധാരണ ഇവിടെ സൂചിപ്പിക്കാറുള്ള അറഫയിൽ പ്രസംഗിക്കാറുള്ളതായ ഇമാമും ഇവിടുത്തെ ചീഫ് മുഫ്തിയും പണ്ഡിത് സഭയുടെ ഹെഡുമായ അബ്ദുൽ അസീസ് അബ്ദുള്ള അല ഷെയ്ഖ് സമ്പത്തിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. സമ്പത്തിൽ പ്രത്യേകിച്ച് ഭരണകൂടത്തിലിരിക്കുന്നവർ നടത്തുന്ന ചൂഷണങ്ങൾ പോലത്തേതായ കൃത്രിമങ്ങളെക്കുറിച്ചും അതിലൂടെ സമൂഹം അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ആയിരുന്നു അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരുന്നത്. പ്രത്യേകം മുസ്ലിം രാഷ്ട്രങ്ങളെ പോലത്തേതായ സൗദി അറേബ്യ പോലത്തേതായ രാഷ്ട്രങ്ങളുടെ കീഴിൽ ഇമാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതായ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം
ദൈവം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ ഭാഗമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. അത് മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം ലോകത്തിന് ആ സകലം പഠിക്കേണ്ട ഭാഗവുമാണ്. അവൻ ജോലി ചെയ്യുന്ന രംഗത്ത്, അവൻ പ്രവർത്തിക്കുന്ന രംഗത്ത് എവിടെയാണെങ്കിലും വിരോധമില്ല, കൃത്യമായി ചെയ്യുന്നതായ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്താതെ നിർവഹിച്ചുകൊണ്ട് ഇരിക്കണം. അതിൽ കാട്ടുന്നതായ വീഴ്ച അനുസരിച്ച്, അതിൻ്റെ തോത് അനുസരിച്ചിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്തിനെ ഹലാലാക്കി മാറ്റാൻ സാധിക്കുന്നതല്ല. ഹലാലാക്കി മാറ്റണമെങ്കിൽ നാം സമ്പാദിക്കുന്നതായ സമ്പാദ്യം പരിപൂർണമായി കൃത്രിമമില്ലാതെ, ചൂഷണമില്ലാതെ, കളവില്ലാതെ, വഞ്ചനയില്ലാതെ ആയിരിക്കണം എന്നീ കാര്യങ്ങൾ അതോട് അനുബന്ധിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. മക്ക മദീന മിമ്പറിൻ്റെ മീതെ നടന്നതായ പ്രസംഗങ്ങളിലൂടെ, ഖുതുബകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ കേട്ടതുപോലെ മദീനയിലുള്ള പ്രസംഗം എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്യരെ കുറിച്ചാണ് ചർച്ച, അല്ലെങ്കിൽ സൂചിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഒലിയുൽ അമ്രിനെ അഥവാ ഭരണാധിപനെ, മുസ്ലിം ഭരണാധിപനെ അനുസരിച്ച് ജീവിക്കുക എന്നതുകൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ചും മറ്റുമായിരുന്നു. അതല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ പുറപ്പെടലുകളും അപ്രകാരം തന്നെ അതിലൂടെ ഉണ്ടാകുന്നതായ വിപത്തുകളും അപകടങ്ങളും എല്ലാം അത് എല്ലാവരെയും ബാധിക്കുന്നതും വളരെ വ്യാപകമാകുന്നതും പ്രയാസമുണ്ടാക്കുന്നതും അതിലൂടെ നഹബ് പോലത്തേതായ പിടിച്ചു പറയ്ക്കുക, കളവ് നടത്തുക, വഞ്ചന നടത്തുക, ചതിവ് നടത്തുക, അപ്രകാരം തന്നെ വ്യഭിചാരവും അനാചാരവും വ്യാപകമാവുക എന്നീ അറ്റമില്ലാത്തതായ ഒരു മഹാ വിപത്തിൻ്റെ അപകടങ്ങളുടെ ഒരു സമുദ്രമാണ്, ഒരു തിരമാലകളാണ് അതിലൂടെ അനുഭവിക്കുക എന്നതിലേക്ക് സൂചന നൽകുകയായിരുന്നു രണ്ട് ഇമാമുകൾ. അവകളിൽ നിന്നിട്ട് ആ അവകളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷം, അവരുടെ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ച ശേഷം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശുദ്ധ ഫുർഖാൻ അലീം അല്പസമയത്തിലൂടെ പരിശോധിച്ചു നോക്കിയപ്പോൾ 79 തവണ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഫിത്ന എന്ന പദം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അത് അതേ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന 77 സഹീഹായ ഹദീസും കാണാൻ സാധിച്ചു. സലഫ് സാലിഹീങ്ങളുടെ ആസാറുകൾ അഥവാ അവരുടെ ഉപദേശങ്ങൾ, ഏകദേശം 37 ഉപദേശങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഫിത്ന എന്ന വിഷയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത വിഷയമാണ് ഇന്ന്. അത് യഥാർത്ഥത്തിൽ പല ശൈലിയിലൂടെ, പല സന്ദർഭത്തിലൂടെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഭാഗങ്ങളിൽ അതിൽ മടങ്ങി വരുമെങ്കിലും ആ വിഷയത്തിന് അതിന് നൽകേണ്ടതായ പ്രാധാന്യം നൽകിയും കൊണ്ടാണ് നാം കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും റബ്ബ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അതെ, ഫിത്ന എന്ന വാക്കുകൊണ്ട് ഫാതന എന്ന മൂന്ന് പദത്തിലൂടെയാണ് ഫിത്ന എന്ന പദം നാം പഠിച്ചു വരുന്നത്. ആ ഫാതന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാം, സ്വർണത്തിൽ അതിലുള്ളതായ കേടുകളെ, അതിലുള്ളതായ വീഴ്ചകളെ ഒഴിവാക്കാൻ വേണ്ടി തീയിലിട്ടുകൊണ്ട് ക്ലിയർ ആക്കുന്നതായ പദ്ധതിക്കാണ്, പരിപാടിക്കാണ് ഫിത്ന എന്ന് പറയുക. അപ്പോൾ ആ ഫിത്ന എന്ന ആ പരീക്ഷണം എന്നർത്ഥം, പരിശോധന എന്നർത്ഥം, അതാണ് ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം തന്നെ അതുകൊണ്ട് അറബികൾ പറയാണ്ട് ഫതനദ്ദഹബ ബിന്നാരി, തീ കൊണ്ട് സ്വർണത്തിനെ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. കൊല്ലന കാട്ടുന്ന പരിപാടി ഉണ്ടല്ലോ എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, തട്ടാന്ന് കാട്ടുന്നതായ പരിപാടി പോലത്തെ പരിപാടിയാണ്. അതാണ് ആ പദിൻ്റെ പദാർത്ഥം. അതുപോലെ തന്നെ തീ കൊണ്ടുള്ളതായ കരിക്കുക, തീ കൊണ്ട് കരിക്കുക, അതിനും യൗമഹും അലന്നാരി യുഫ്തനൂൻ, തീ കൊണ്ട് കരിക്കപ്പെടുക എന്ന പദം എന്ന അർത്ഥവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറബി ഭാഷയിൽ ഫത്തന എന്ന പദം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഫിത്ന, അത് യഥാർത്ഥത്തിൽ ഏറ്റവും അപകടമുള്ള ഫിത്ന അത് ദീനിലാവലാണെന്ന് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയത്തെ ബാധിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് റബ്ബ് എന്ത് പറഞ്ഞു, അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ, അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ, കൊലയേക്കാളും അപകടം പിടിച്ചതാണ് ഫിത്ന. ഒരു മനുഷ്യൻ ഫിത്ന കൊണ്ട് 100 മരിക്കും, കൊല കൊണ്ട് 1 മരിക്കുക, 100 അതിൽ കൂടുതൽ പ്രാവശ്യം മരിക്കുമ്പോൾ അനുഭവപ്പെടും. എത്രത്തോളം ആത്മഹത്യ ചെയ്താൽ തരക്കേടില്ലായിരുന്നേനെ, മരിച്ചാൽ തരക്കേടില്ലായിരുന്നേനെ എന്ന് 100 തോന്നും. 100 അവൻ വള്ളി അന്വേഷിക്കും തൂങ്ങി മരിക്കാൻ ഫിത്ന കൊണ്ട്. അതുകൊണ്ട് ആണ് റബ്ബ് പറയാൻ കാരണം എന്ത്, അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ, ഫിത്ന അഷദ്ദു മിനൽ ഖത്ൽ, കൊലയേക്കാളും പ്രയാസമുള്ളതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയാൻ കാരണം. അതുകൊണ്ട്
ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ അപകടം അത് ദീനിലുള്ള ഫിത്നയാണ് എന്നാണല്ലോ നാം പഠിച്ചത്. ദീനിൽ ഉണ്ടാകുന്ന ഫിത്ന, ദീനിലൂടെ നമ്മെ പരിശോധിക്കപ്പെടുക, ദീനിലൂടെ നമ്മെ പരിശോധിക്കപ്പെടുക, അങ്ങനെയുള്ള അപകടത്തിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അത് പ്രാർത്ഥനയിൽ നാം പഠിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതന ഫീ ദീനിന, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതന ഫീ ദീനിന വലാ തജ്അലി ദുനിയ അക്ബർ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന വലാ തസല്ലിത അലൈനാ ാണ് ചെല്ലാറുള്ള പ്രാർത്ഥനയാണ്. റമദാനിലൊക്കെ ഖുനൂത്തിൽ കേട്ട് പരിചയമുണ്ടായിരിക്കും. സാധാരണ ചൊല്ലി പരിചയമില്ലാത്തവർക്ക് അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതന ഫീ ദീനിന, ഞങ്ങളുടെ ദീനിൽ ഞങ്ങൾക്ക് മുസീബത്ത് ഉണ്ടാക്കി തരരുത് രക്ഷിതാവേ. എല്ലാവർക്കും വിജയിക്കാൻ പറ്റൂല. പണ്ട് റാഹിബിന്റെയും ഇതൊക്കെ സാഹിറിന്റെ ഒക്കെ കഥയിൽ നാം കേട്ടല്ലോ. എവിടെയാണത് നജിറാൻ ഭാഗത്ത് സംഭവിച്ചത് വിഷയത്തിൽ വരുമെങ്കിൽ പറയാം നമുക്ക്. അവിടെ ഉണ്ടായിരുന്ന ഫിത്ന അതുപോലെ എത്രയോ പേരെ ദീനിന് വേണ്ടി, ഫറോവയുടെ ഭാര്യയെക്കുറിച്ച് നമുക്ക് പരിചയമില്ലേ, എന്താണ് പേര്? ആസിയ ബിൻത് മുസാഹിം അല്ലേ? വേണം, പരിചയം വേണം. ഇവിടെയൊക്കെ പരിചയപ്പെടാൻ പ്രയാസമില്ല, കാരണം മദ്രസയുടെ പേര്, കോളേജിൻ്റെ പേര്, പല മുസ്ലിം സ്ഥാപനങ്ങളുടെ പേരൊക്കെ നമ്മുടെ നേതാക്കളുടെ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ പേരൊക്കെ വെച്ച് കാണും. അതുകൊണ്ട് പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അലം, ഞാൻ വരുന്നത് വരെ 41 കൊല്ലം മുമ്പ് വരെ ഇല്ല, ഇപ്പോഴുള്ള സ്ഥിതി അറിയില്ല. അങ്ങനെയുള്ള പേരുകൾ എല്ലായിടങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തുക മദ്രസകൾക്ക് അതുപോലെയുള്ളതായ സ്ഥാപനങ്ങൾക്ക് എന്നത്. ആസിയ ബിൻതു മുസാഹിം, എന്താ പ്രശ്നം? അള്ളാഹുവിന്റെ ദൂതർ പറയുന്നു, കമൂല മിന റിജാലി കസീർ, ധാരാളം പേര് പുരുഷന്മാരിൽ പരിപൂർണതയിലേക്ക് എത്തിയവരുണ്ട് അല്ലേ. കമൂല മിന നിസായി അർബ, സ്ത്രീകളിൽ 4 പരിപൂർണതയിലേക്ക് എത്തിയവർ. എന്നിട്ട് റസൂൽ എണ്ണുകയാണ് എന്ത്? ഖദീജ ബിൻതു ഖുവൈലിദ്, ഖദീജ ബിൻതു ഖുവൈലിദ്, ഫാത്തിമ ബിൻതു മുഹമ്മദ്, പിന്നെ മറിയം ബിൻത ഇംറാൻ, ആസിയ ബിൻതു മുസാഹിം. എന്താ ഈ പെണ്ണിന് അവിടേക്കെത്താൻ കാരണം? ഇതാണ്, ദീനിൽ പരിശോധിക്കപ്പെട്ടു, ദീനിൽ പരിശോധിക്കപ്പെട്ടു. അതാണ് ദീനിൽ പരിശോധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആ പരിശോധനയിൽ അവർ വിജയിച്ചു. ആ റബ്ബിബ്നീ ഇന്ദക ബൈതം ഫിൽ ജന്ന ഉനജ്നീ മിൻ ഫിർഔന വഅമലി, പ്രാർത്ഥിക്കുന്നു. ഖുർആൻ, ഖുർആൻ ഖിയാമത്ത് നാളെ അവരെ ഓതുന്നു. അവർ ലാസ്റ്റ് പറഞ്ഞതായ പദങ്ങൾ, പരീക്ഷണത്തിൽ വിജയിച്ചു. ഏതെല്ലാം രൂപത്തിൽ ശിക്ഷിക്കാൻ സാധിക്കുന്ന ആ രൂപത്തിലെല്ലാം മൂസയുടെ മതം മാറാൻ വേണ്ടി, അഥവാ അള്ളാഹുവിന്റെ മതം മാറാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. രാജ്ഞിയോടാണ്, സ്വന്തം ഭാര്യ വൻ ശക്തിയായ ഫറോവയുടെ ഭാര്യയോടാണ് പറയുന്നത്. റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബിബ്നിലീ ഇന്ദക ബൈതം ഫിൽ ജന്ന, എനിക്ക് വേണ്ടത് നിന്റെ അടുക്കൽ ഒരു പാലസ്, ഒരു സ്വർഗലോകം, അതാണ് എനിക്ക് വേണ്ടത്. ഈ ഇവന്റെ രാജകീയത്വം രാജകീയത്വമല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് നിന്റെ അടുക്കൽ സ്വർഗം വേണമെന്ന് അവർ പറഞ്ഞു. റബ്ബിബ്നിലീ ഇന്ദക ബൈതം ഫിൽ ജന്ന ഉനജ്നീ മിൻ ഫിർഔന വഅമലിഹി ഉനജ്നീ മിനൽ ഖൗമിൽ ളാലിമീൻ, ഫറോവയുടെയും അവന്റെ ഫിത്നയെ തൊട്ടും നീ എന്നെ രക്ഷപ്പെടുത്തണമേ രക്ഷിതാവേ. അള്ളാഹു പറയുന്നു നാം അങ്ങനെ ചെയ്തു എന്നത്. അതുകൊണ്ട് ഹദീസിൽ കാണാം, വിശദീകരണത്തിൽ, അവർക്ക് സ്വർഗം കണ്ടുകൊണ്ട്, സ്വർഗം കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് അവിടെ അവൻ ശിക്ഷിച്ച് വേദനിക്കുന്ന രൂപത്തിലാണ് അവരെ വധിക്കുന്നത്. രണ്ട് കൈ രണ്ട് കാല് വെവ്വേറെ ആണിയുടെ മീതെ ഇത് തറപ്പിച്ചു വെച്ച് ശിക്ഷിക്കുന്നതായ ശിക്ഷയാണ് അവർ കാണുന്നത്. പക്ഷേ നേരെ മറിച്ച് മഹദി കാണുന്നത് സ്വർഗലോകമായിരുന്നു. പക്ഷേ അവരെ പോലെയാണോ നാം? അല്ല. നാം അങ്ങനെയുള്ള ശിക്ഷണത്തിൽ, അല്ലെങ്കിൽ സോറി, പരീക്ഷണത്തിൽ പെട്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് ലാത്തജാൽ മുസീബതന ഫീ ദീനിന, ദീനിൽ പരീക്ഷിക്കപ്പെടുക. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ പെട്ടുപോയാൽ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ദീനിൽ പരിശോധിക്കുക എന്നത് മഹാ അപകടമാണ് എന്നതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അലീമിൽ ദീനിൽ പരിശോധിക്കപ്പെട്ടവരുടെ കഥയെ അള്ളാഹു ഇങ്ങനെ മടക്കി മടക്കി പറയും റബ്ബിൻ റസൂലിനോട്. നിങ്ങൾക്ക് സംഭവിച്ചതൊന്നും പ്രയാസമേ അല്ല എന്ന് പറയും പോലെ, അതുപോലെയുള്ള അപകടങ്ങളിൽ പെട്ടവർ ധാരാളം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദേ എന്ന് പറയും പോലെ, പണ്ടുള്ളവരുടെ കഥന കഥകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കല്ലേറുകൊള്ളുന്ന വേളയിൽ, ഭീഷണി ഏൽക്കേണ്ടി വരുന്ന വേളയിൽ, എല്ലാ പ്രയാസങ്ങൾ നേരിടുന്ന വേളയിൽ അള്ളാഹു അവരെ സമാധാനിപ്പിക്കൽ. നോക്കൂ എന്ത് സംഭവിച്ചു അയ്യൂബിന്. നിങ്ങൾ അയ്യൂബിന്റെ കഥ പരിശോധിച്ചു നോക്കൂ. അയ്യൂബ് വിശദീകരണത്തോടു കൂടി, 18 അള്ളാഹ് അദ്ദേഹത്തെ മഹാമാരകമായ രോഗം നൽകിയും കൊണ്ട് പരിശോധിച്ചു. നല്ലൊരടിമ എന്ന് റബ്ബ് ഖുർആൻ പറയുന്നു. റബ്ബ് നല്ലൊരടിമ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വേണം?
നല്ലൊരു അടിമയായിരുന്നു അടിമ എന്ന് അല്ലാഹു പറയാൻ മാത്രമുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തി. പക്ഷെ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അങ്ങനെയുള്ള മതത്തിൽ സംഭവിക്കുന്ന ഫിത്നയിൽ നിന്നിട്ട് രക്ഷ നേടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പഠിപ്പിക്കാൻ. കാരണം അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അല്ലാഹുമ്മ ലാ തജാൽ മുസീബതന ഫീ ദീനിന വലാ തജാലിദ് ദുനിയാ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ നാം ഇവിടെ പഠിച്ചു വരുന്നതാണ് അവര് മഫ്തൂനീങ്ങളാണ് അല്ലെങ്കിൽ മുഫത്തൻ. റസൂലിന്റെ ശൈലിയിൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടു പരിശോധിക്കാൻ വേണ്ടി ദോഷത്തിലൂടെ. അങ്ങ് നോക്കിയാൽ അശ്ലീലം, ഇങ്ങോട്ട് നോക്കിയാൽ നോക്കാൻ പാടില്ലാത്ത പെണ്ണ്, പിന്നെ മുമ്പോട്ട് നോക്കിയാൽ വേറെ രൂപത്തിലുള്ളതായ തെറ്റുകൾ. ഏത് രൂപത്തിൽ നോക്കിയാലും അവന് ജീവിക്കാൻ, പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുകൾ പിശാജ് ഉണ്ടാക്കിക്കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ ആ രൂപത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് സമയത്തും അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവർ ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന മഅസൂമീങ്ങളായ അംബിയാക്കന്മാരാണ്. സുമ്മ സാലിഹുൻ, പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. സുമ്മൽ അംസല ഫൽ അംസൽ, പിന്നെ അവരോട് തൊട്ടു ജീവിക്കുന്ന തൊട്ട് വരണമെന്ന് എത്തണമെന്ന് പരിശ്രമിക്കുന്നവർ. അള്ളാഹിലേക്ക് അടുക്കാൻ, ക്ലാസ്സിൽ വരാൻ, അഞ്ച് വഖ്ത് നമസ്കരിക്കാൻ, പ്രത്യേകിച്ച് സുബ്ഹ് ജമാഅത്തോട് കൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുമ്പോഴെല്ലാം എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? പരീക്ഷണങ്ങൾ അടുക്കാൻ പരിശ്രമിക്കുന്നവർക്ക് വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്തിനാണ്? പരിശോധിക്കാൻ വേണ്ടി തന്നെ. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിന അത്തയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾ ഉള്ളതായ സ്ഥിതിയിൽ അവരെ വിട്ടേക്കുക എന്നത്, ഉപേക്ഷിക്കുക എന്നത് ഉചിതമേ അല്ല, യോജിച്ചതേ അല്ല. ഏതുവരെ? ഹത്താ യമീസൽ ഖബീസ മിന അത്തയ്യിബ, അവരിൽ നല്ലവരാ ആര്? വടക്കാര്, കാപട്യം പേറുന്നവരാര്, അല്ലാത്തവരാര്. യഥാർത്ഥത്തിൽ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാ ഈ ഖുർആനിനെ ായ ആ തത്വത്തിന് വേണ്ടി ജീവിക്കുന്ന മുഹിദീങ്ങളാര്, അല്ലാത്തവരാര് എന്നത് വേർതിരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അങ്ങനെ മിക്സാക്കി വിടുക എന്നത് മുഅ്മിനീങ്ങൾ ഈമാനിലേക്കും സത്യത്തിലേക്കും തൗഹീദിലേക്കും വരാൻ തീരുമാനിച്ചിരിക്കവേ യോജിച്ചതല്ല. അതാണ് ബദറിൽ കണ്ടത്. ബദറിൽ നേതാക്കൾ പരിശോധിച്ചു. ആരെ? നമ്മുടെ നേതാക്കളെ. അവരുടെ നേതാക്കൾ നമ്മുടെ നേതാക്കളെ പരിശോധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്തു. എന്ത്? അവരെ പിന്തിരിഞ്ഞൊടുക തന്നെ ചെയ്യും. ആ എന്താണ് ആയത്ത്? ലയുസയുസമുൽ ജംഉ വയുവല്ലൂന ദുബർ, കൂട്ടത്തോട് കൂടി അവർ പരാജയപ്പെടും, എന്നിട്ട് പിന്തിരിഞ്ഞോടും. അങ്ങനെയുള്ളൊരു കാലം വരാൻ പോകുന്നുണ്ട്. അത് കണ്ടു ബദറിൽ. ബദറിൽ ആരെയാണ് റബ്ബ് സെലക്ട് ചെയ്തത്? പണ്ട് റസൂലിന് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള സംഭവമാണ് നബിയെ പരീക്ഷിക്കപ്പെട്ട പരീക്ഷണം പോലോത്ത പരീക്ഷണം ഏത് വ്യക്തികൾക്കും അനുഭവിച്ചിട്ടേ ഇല്ല. എല്ലാ നബിമാർക്കും അനുഭവിച്ച കഷ്ടതകളുടെ പരീക്ഷണങ്ങളുടെ ഒരു ഇനമെങ്കിലും റസൂലിന് അനുഭവിക്കേണ്ടി വന്നു. അതിൽപ്പെട്ടതാണല്ലോ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് റസൂലുള്ളാഹി അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തുന്ന സമയത്തിൽ വലിച്ചെറിഞ്ഞ സംഭവവും, ഫാത്തിമ ഓടി വന്നിട്ട് രക്ഷപ്പെടുത്തി അവരെ ശകാരിച്ച് സ്ഥലം വിട്ട സന്ദർഭവും, റസൂല് നമസ്കാരം അവസാനിച്ച ശേഷം നബി നേർക്ക് നേരെ ആസീസിലുള്ള പ്രാർത്ഥന റബ്ബുമായുള്ളതായ സമീപനവും നമസ്കാരവുമായി ബന്ധിച്ചിട്ടല്ലാതെ ആസീസിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, പ്രാർത്ഥിക്കാറുമില്ല. ഒന്ന് ഖന്ദഖിൽ സംഭവിച്ചത്, മറ്റൊന്ന് ഇവിടെ മക്കയിൽ വെച്ചിട്ട് സംഭവിച്ചത്. മൂന്നാമത്തത് റസൂലുള്ളാഹി അഞ്ച് വഖ്ത് നമസ്കാരം നമസ്കരിക്കുമ്പോൾ നമസ്കാര ശേഷം കൂട്ട പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നില്ല. രണ്ട് തവണ മാത്രം 13-11 വർഷത്തിലൂടെ 10-11 വർഷം റസൂൽ മദീനയിൽ താമസിച്ച 10 വർഷവും ചില്ലറ മാസവും ആ കാലഘട്ടത്തിലൂടെ നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് മക്കയിൽ അനുഭവിക്കുന്ന മുസ്തളഈഫീങ്ങളായ ശേഷിക്കെട്ടതായ മുഅ്മിനീങ്ങൾ, രഹസ്യമായിട്ട് ഇസ്ലാമിനെ മറച്ചു വെച്ച് അവിടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ മഹാകഷ്ടത, ആ ശിക്ഷ, ആ പ്രയാസം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ മക്കയിൽ മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്രകാരം തന്നെ ദീനിന് വിലഞ്ഞുതടിയായി നിൽക്കുന്നതായ വിഭാഗം 70 പേരെ ഒന്നിച്ചിട്ട് ബീറു മൗന എന്ന സ്ഥലത്ത് വെച്ചിട്ട്
വധിച്ചതായ സംഭവം റസൂലുള്ളാഹി വിവരം കിട്ടിയപ്പോൾ രണ്ടോ മൂന്നോ മാസം കുനൂത് ഓതിയും കൊണ്ട് അവർക്കെതിരിൽ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബൈബും കൂട്ടലേയും പത്തോളം പേരെ ഇവിടെ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി ബനൂ ദുഹൽ ഗോത്രക്കാരുടെ അടുക്കലേക്ക് അയച്ചതായ വേളയിൽ അവരെയും പിടിച്ച് വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഖുറാഇകളെ വധിച്ചു കളഞ്ഞു. പലരെയും തൂക്കുമരത്തിൽ മക്കയിൽ വെച്ചിട്ട് കയറ്റിയ രംഗം റസൂലുള്ളാഹിലേക്ക് അറിഞ്ഞപ്പോൾ അവല് ഖാറ ചരിത്രത്തിൽ അങ്ങനെ രണ്ട് പേരാണ് ആ സംഭവങ്ങൾക്ക് പറയുക. അവർക്കെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായ മക്കയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ആ ലിസ്റ്റിൽപ്പെട്ടവരുടെ തലയാണ് ബദറിൽ വെച്ചിട്ട് അരിയപ്പെട്ടത്, ബദറിൽ വെച്ചിട്ട് അവിടെ കഷ്ണിക്കപ്പെട്ടത്, ബദറിൽ വെച്ചിട്ട് ചിന്ന ഭിന്നമാക്കപ്പെട്ട് അവിടെയുള്ളതായ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. ഷിർക്കിൻ്റെ തലയോടുകളെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും വലിയ നേതാവായി നാം ഗണിക്കുന്ന മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ തൊട്ടു നിൽക്കുന്ന ഏറ്റവും വലിയ നേതാവായ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം കെട്ടിയതായ കഅബയുടെ അകത്ത് തന്നെ ആ ഇബ്രാഹിമിന്റെ രൂപമുണ്ടാക്കിയിട്ട് ആ രൂപത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ച അവർക്ക് അറവ് ആക്കി മാറ്റിയതായ മക്ക കാഫിരീങ്ങളെ റബ്ബുൽ ഇസ്സത്തു ജല്ല ജലാലു അതിന്റെ നേത്രത്വങ്ങളെ പിടിച്ചിട്ട് ബദറിൽ ആ പൊട്ടക്കിണറിൽ വലിച്ചെറിയപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് പരീക്ഷണം പല കാലഘട്ടങ്ങളിൽ പല ശൈലിയിലുമായിരിക്കും. ദീനിലുള്ള പരീക്ഷണം പ്രയാസമുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാനും പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, മതത്തിൽ ഞങ്ങളെ മുസീബത്ത് ഞങ്ങൾക്ക് നൽകരുത് എന്ന്. ടൈം തകയില്ല, ഇല്ല, ഇല്ലെങ്കിൽ ഫിത്തന എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. കേൾക്കാൻ പോകുന്നത് പോലെ സൗകര്യമുണ്ടെങ്കിൽ ഫിത്തനത്തിൻ നിസ, ഫിത്തനത്തിന നിസ എന്ന് പറയുന്ന ഫിത്തന, കേൾക്കാൻ പോകുന്നത് പോലെ അപകടം പിടിച്ച ഫിത്തനയാണ്. നമ്മെ പോലത്തെ ശേഷി കെട്ടതായ ഈമാനിൻ്റെ ഉടമകൾക്ക് ഫിത്തനത്തിൻ നിസ, ഫിത്തനത്തിൽ മാലി, എല്ലാം ഫിത്തന തന്നെ. ഇത് റസൂൽ വലിയ ഫിത്തനയായിട്ട് കണ്ടതെന്താണ്? ദീനിലുള്ള ഫിത്തനയാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ശേഷി കെട്ടത് കൊണ്ട് റസൂലുള്ളാഹി മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഡോക്ടർ അബ്ദുൽ മഹസൻ ഖാസിം സൂചിപ്പിച്ചതുപോലെയും മക്ക ഇമാം ഇന്ന് സൂചിപ്പിച്ചതുപോലെയും അഥവാ ആ ഡോക്ടർ ആൽ താലിബ് സൂചിപ്പിച്ചതുപോലെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടമാകുന്ന ഖൈറുന്നാസി ഖർനി ഏറ്റവും ഉത്തമ കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ്. സുമ്മല്ലദീന എനൂലഹും പിന്നെ തൊട്ട കാലഘട്ടമാണ്, സുമ്മല്ലദീന എലൂനഹും പിന്നെ തൊട്ട കാലഘട്ടമാണ് എന്ന് റസൂല് സൂചിപ്പിച്ച ആ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകളായ നാല് ഇമാമുകളടക്കം ജീവിച്ച കാലഘട്ടം അല്ലാത്ത കാലഘട്ടമെല്ലാം നാം കാണുന്നത് വ്യാപകമായ ഫിത്തന. എന്താ ആ കാലഘട്ടത്തിൽ ഫിത്തനയില്ലേ? ഉണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ളതായ വകുപ്പും അവിടെ ഉണ്ടായിരുന്നു. ഏത് വ്യത്യാസം? അതാണ്, ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ഫിത്തന ആരംഭിച്ചിട്ടില്ലേ? രണ്ടിലില്ലേ? മൂന്നിലില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ അപ്പോൾ ആ സന്ദർഭത്തിൽ ഫിത്തനയോട് മെല്ലിടാൻ മത്സരിക്കാൻ, ഫിത്തനകൾക്ക് അറുതി വരുത്താൻ, ഫിത്തനകൾ ഫിത്തനകളാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തൻ്റെ ഇടമുള്ള കരുത്തുള്ള കഴിവുള്ള കൽപ്പുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് റസൂല് ഉത്തമ നൂറ്റാണ്ടാണ് ആ നൂറ്റാണ്ടുകളെന്ന് പറയാൻ കാരണം. നോക്കൂ, ചെറിയ ഉദാഹരണത്തിന്, ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കാലഘട്ടത്തിൽ നേതൃത്വം തന്നെ മുഅ്തസിലികൾ, നേതൃത്വം തന്നെ മുഅ്തസിലികൾ. ഇമാം അഹമ്മദ് ഹംബൽ എന്തിന് ജയിലിൽ പോയി? ജയിലിൽ പോയത് എന്തിനാണ്? അദ്ദേഹം പൊട്ടിപ്പുറപ്പെട്ടോ? ഇല്ല. പൊട്ടിപ്പുറപ്പെടൽ നേതൃത്വത്തിൻ്റെ എതിരിൽ പാടുള്ളതല്ല എന്ന തത്വക്കാരനാണ്. എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പൊട്ടി പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെ വീട്ട് തടഞ്ഞു വെച്ചു മാസങ്ങൾ. വീട്ട് തടഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അകലെ നിന്ന് സ്പെയിനിൽ നിന്നിട്ട് പണ്ഡിതന്മാർ വന്നു. എന്നിട്ട് ഇരക്കുന്ന ആളായി അഭിനയിച്ച് വന്നിട്ട് ഹദീസ് പഠിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. ഹദീസ് ശേഖരിക്കാൻ വേണ്ടി സ്പെയിനിൽ നിന്നിട്ട് വന്ന ആളാണ്. കേട്ടു, ഇറാഖിലേക്ക് എത്തിയപ്പോൾ ഇമാം അഹമ്മദ് ഹംബൽ അറസ്റ്റിലാണ്. അഹമ്മദ് ഹംബൽ അടുക്കലേക്ക് വരുമ്പോൾ സി ഡി മാറി വീക്ഷിക്കുന്നുണ്ട്, മൂപ്പരടുക്കലേക്ക് ആരും വരാൻ പാടില്ല, അടിയന്തരാവസ്ഥയാണ്. അങ്ങനെ മൂപ്പര് പഠിപ്പിച്ചു കൊടുത്തു വന്ന ഇമാമിന്, ആ എന്താണ് ഓർമ്മയിൽ വരാണെങ്കിൽ ഇമാമിൻ്റെ പേര് പറയാം, പണ്ടുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയമല്ല, പറഞ്ഞു വന്നു പോയതാണ്. ആ ഇമാം
വരുന്ന വേളയിൽ പറഞ്ഞു കൊടുത്തു നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് ഇറക്കുന്ന ആളായി അഭിനയിച്ചു വന്ന ഒളിയിൻ. അപ്പോൾ അദ്ദേഹം എന്നും ഒരു പാത്രവുമായിട്ട് ഈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതായി വീട്ടിലേക്ക് വരും. എങ്ങനെയാണ്? ലില്ലാഹി യാ മുഹ്സിനീൻ, ലില്ലാഹി യാ മുഹ്സിനീൻ, ലില്ലാഹി യാ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ വല്ലതും തരണം, വല്ലതും തരണം എന്ന് പറഞ്ഞാൽ വരാം. അപ്പോൾ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ റൂമിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ മീതെ നിന്ന് റവ അൽ ഇമാം ഫുലാൻ അൻ ഫുലാൻ അൻ ഫുലാൻ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ഹദീസുകൾ മൂപ്പര് ജയിൽ പുള്ളിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ തിൽമീസിന് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടതായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പരീക്ഷിക്കപ്പെട്ടത് എന്തിലാണ്? വിശ്വാസപരമായ കാര്യത്തിലാണ്. ആ സന്ദർഭത്തിൽ എന്ത് സത്യം എന്താ സത്യം എന്ന് പച്ചയിൽ പണ്ഡിതന്മാരുടെയും നേതൃത്വങ്ങളുടെയും മുമ്പിൽ പറയാനുള്ള ആൾക്കാർ ജീവിച്ച കാലഘട്ടമായിരുന്നു അന്നത്. കാലഘട്ടം വിട്ടുകിടക്കുമ്പോഴെല്ലാം പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്നു, അതിനെതിരിൽ നിൽക്കുന്നവരില്ല. ഒരു പുസ്തകം നമ്മുടെ നാട്ടുകാരൻ എഴുതിയതാണെങ്കിലും അറബി ഭാഷയിലാണ്, നല്ല പുസ്തകമാണ്. എന്താണ് റിദ്ദത്തുൻ ലാ അബാബ കറലഹ, റിദ്ദത്തുൻ ലാ അബാബ കറലഹ. ഇപ്പോഴും ആ പുസ്തകം പട്ടണത്തിൽ കിട്ടും. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് എന്താണ്? മുർത്തത്തുകൾ വർദ്ധിക്കുന്നു, മുർത്തത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ലാ അബാബ കറലഹ, മുർത്തത്തുകളെ തടയാൻ അബൂബക്കർ ജീവിച്ചിരിപ്പില്ല. മനസ്സിലായില്ലേ? പെട്ടെന്ന് മനസ്സിലായില്ലേ എന്താണ് സംഭവം? അപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിൽ അബൂബക്കർമാരുണ്ട്, അഹമ്മദ് ബിൻ ഹംബലമാരുണ്ട്, അതുപോലെയുള്ള നേതൃത്വങ്ങളുണ്ട്. ഇന്നോ ആ ഫിത്നയുടെ അപകടങ്ങളുടെ പ്രയാസങ്ങളുടെ തോത് അനുസരിച്ചിട്ടില്ല, ആ കട്ടി അനുസരിച്ചിട്ടില്ല. ബഹുഭൂരിപക്ഷം അസത്യത്തിലേക്ക് പാമരന്മാരായ ജനാവലിയെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നു. അതൊരു വെള്ളപ്പൊക്കമാണ്. അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ, സത്യം പറഞ്ഞു നിൽക്കാൻ റസൂലുള്ള പണ്ട് ആമന റസൂൽ മുഹമ്മദ് നബി മുഅ്മിന എന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദ്രത്തിൻ്റെ മുമ്പിൽ, ശിർക്കിൻ്റെ മുമ്പിൽ നിന്നുകൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും ചേർന്ന് കൊടുത്തു. അങ്ങനെയുള്ളതായ ആ ശക്തിയോടുകൂടിയുള്ളവർ ഇന്നില്ല. അത് സമയം വിട്ടുകിടക്കുമ്പോഴെല്ലാം കുറഞ്ഞുകൊണ്ടേ വരുമെന്നാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. എവിടെ? ബുഖാരിയിൽ. എന്താ ഹദീസ്? ലാ യാതി യൗമുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറു മിൻഹു. ബുഖാരിയിൽ ലാ യാതി യൗമുൻ, ഓരോ ദിവസം വരുമ്പോൾ മുമ്പുള്ള ദിവസത്തിനേക്കാളും വെടക്ക് ദിവസമല്ലാതെ വരുന്നതല്ല എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫിതൻ, പരീക്ഷണം എന്ന വിഷയം നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പഠിക്കേണ്ട ഭാഗം എന്താണ്? നമ്മുടെ യുഗത്തിൽ വെറും ദീനിലുള്ളതായ പരീക്ഷണത്തോട് കുറിച്ച് മാത്രമല്ല റബ്ബിനോട് കാവലം ചോദിക്കേണ്ടത്, ഈ എല്ലാ പരീക്ഷണവും നമ്മെ സംബന്ധിച്ചിടത്തോളം അപകടം തന്നെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മഹ്യാ വൽ മമാത്തിൻ്റെ ഫിത്ന നാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം റബ്ബിനോട്. എന്തുകൊണ്ട്? ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഫിത്ന. ചില ആൾക്കാർ പറയുന്നു, എന്ത്, കാമത്തിൽപ്പെട്ടു, വികാരത്തിൽപ്പെട്ടു, അവസാനം അപകടത്തിൽപ്പെട്ടു. എങ്ങനെ അപകടത്തിൽപ്പെട്ടു? ആ ഫിത്നയെ പ്രതിരോധിക്കാനുള്ളതായി ഈമാനിക ആവേശവും ശക്തിയും ഇല്ലാത്തതുകൊണ്ട് വിട്ടു. ഉണ്ടെങ്കിലോ, എനിക്ക് അനുവദനീയമില്ലാതെ പെണ്ണിനെ അനുവദനമില്ലാത്ത രൂപത്തിലുള്ള ശൈലിയിലുള്ള സംസാരം അവളോട് സംസാരിക്കാൻ ഞാൻ ഒരുക്കമില്ല. എനിക്ക് അനുവദനമില്ലാത്ത പെണ്ണിന് അനുവദനമില്ലാത്ത നോട്ടം അവളെ ഞാൻ നോക്കാൻ തന്നെ പാടുള്ളതല്ല എന്ന് ഖുർആൻ പഠിപ്പിച്ച ശൈലി അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അനുഭവ ജീവിതത്തിൽ പകർത്തിയാൽ മതി. അതിനെന്ത് വേണം? റബ്ബുമായുള്ള ബന്ധം ക്ലിയറാക്കണം. റബ്ബുമായുള്ള ബന്ധം ക്ലിയറാക്കിയാൽ ഈമാൻ സ്ട്രോങ് കൂടും. ഈമാൻ സ്ട്രോങ് കൂടിയാൽ പ്രതിരോധ വകുപ്പ് ശക്തി ഉണ്ടാകും. പ്രതിരോധ വകുപ്പ് ശക്തി ഉണ്ടായാൽ ഫിത്നകൾ വരുമ്പോൾ അവകളെ പ്രതിരോധിക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഫിത്ന എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഖുർആനിൽ 79 തവണ ചർച്ച ചെയ്ത വിഷയമാണത്. 77 സഹീഹ് ഹദീസുകൾ ഈ വിഷയത്തിൽ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ഫിത്ന എന്ന വിഷയത്തിൽ ഖൈറ് ശർറ് രണ്ടിനിടയിലും ഫിത്ന ഉണ്ടാകുമെന്നും ഞാൻ പറഞ്ഞു. ഖുർആനിൽ 16 അർത്ഥം പെട്ടെന്നുള്ള നോട്ടത്തിൽ, ഖുതുബ കഴിഞ്ഞ ശേഷം പെട്ടെന്നുള്ള നോട്ടത്തിൽ 16 അർത്ഥമാണ് 79 ആയത്തിലൂടെ ഫിത്ന എന്ന പദത്തിന് റബ്ബ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടത് ഖുർആന്റെ ശൈലിയിൽ. അതൊന്നും പറയാൻ ഒരു ക്ലാസ് ഒന്നും പോരാ. അതുകൊണ്ട് ഞാൻ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഒന്നാമതായിട്ട് ഫിത്ന എന്ന പദം കൊണ്ട് റബ്ബ് ഉപയോഗിച്ചതായ ശൈലി ഷിർക്കിനാണ്. ഷിർക്ക് ഫിത്നയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നതായ ഫിത്ന ഭാഗമാണ് ശിർക്ക്. വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്ന. നിങ്ങൾ അവരോട് പോരാടേണ്ടത് ഇവിടെ ശിർക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ പോരാട്ടം എന്തിനാണ്? ലിതകൂന കലിമത്തുല്ലാഹി അൽ ഉലിയ,
അല്ലാഹുവിന്റെ കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിൽക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിപരീതമായ മറ്റുള്ള ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാം, ആരോടും ചോദിക്കാം, ആർക്കും നേർച്ചയാക്കാം, ആർക്കും അറക്കാമെന്ന മറ്റുള്ളവർക്ക് ഇലാഹിന്റെ പദ്ധതി കൊടുക്കുന്ന, ഇലാഹിന്റെ പദവി കൊടുക്കുന്ന ചില ആൾക്കാർ പറയും. എന്ത്, ഞാനും അറിവില്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെ പ്രസംഗിച്ച് പറഞ്ഞു നടന്നിരുന്നു. എന്താണത്, നാം ഇലാഹാക്കുന്നില്ലല്ലോ. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, സൂറത്തുന്നമലിലാണ് ഓർമ്മ ശരിയാണെങ്കിൽ. എന്ത്, ഈ ഇലാഹാക്കുക എന്നത് യഥാർത്ഥത്തിൽ നാം ഇലാഹാക്കി എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ചെയ്തോണമെന്നില്ല. പിന്നെയോ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എന്റെ ഖബറിനെ നീ മാറ്റരുതേ രക്ഷിതാവേ. നബി മരിക്കുന്നതിന് ഒരഭിപ്രായത്തിൽ 3 ദിവസം മുമ്പ് മിമ്പറിന്റെ മീതെ പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ് എന്നും മറ്റൊന്ന് അവസാന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് എന്നും അത് രണ്ട് ശൈലിയിൽ സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന് അള്ളാഹനോട്, ഒന്ന് നമ്മളോട്. എങ്ങനെ അള്ളാഹനോട്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് നീ എന്റെ ഖബറിനെ മാറ്റരുതേ രക്ഷിതാവേ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ, ആരാ ബിംബങ്ങളുടെ പരിസരത്തിൽ വാഴപ്പഴവുമായി അല്ലെങ്കിൽ തേങ്ങയുമായി പോയിട്ട് അയ്യപ്പ ശരണ രക്ഷിക്കണേ കാക്കണേ ലക്ഷ്മി എന്ന് പറയുന്നതായ അതേ പറച്ചൽ റസൂലുള്ളാഹിന്റെ ഹദ്രത്തിൽ വെച്ചിട്ട് ഖബറിന്റെ പരിസരത്തിൽ പറയുമ്പോൾ നബിയുടെ ഖബറിനെ ബിംബമാക്കി മാറ്റലായി മാറി എന്നാണോ പച്ച മലയാളത്തിൽ അർത്ഥം. അതുകൊണ്ടാണ് എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുത് എന്ന് പറയാൻ കാരണം. സുജൂദ് ഇബാദത്ത് പോലെ, റുക്കൂ ഇബാദത്ത് പോലെ വിളിച്ച് പ്രാർത്ഥിക്കൽ കട്ടിയുള്ള ഇബാദത്താണ്, ഇബാദത്തിൻ്റെ മർമ്മപ്രധാനമായ ാണെന്നാണ് 40 തവണ ഖുർആനിൽ അള്ളാഹ പറയുന്നത്. 40 തവണ അള്ളാഹ പറയുന്നു ആരാധന അതാണ് പ്രാർത്ഥന, പ്രാർത്ഥന അതാണ് ആരാധന എന്ന്. അതുകൊണ്ട് ആ ഇത് ഷിർക്ക് എന്നതായ ആ സാധനം നിർമാർജനം ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഫിത്ന. ഒന്നാമത്തെ ഫിത്ന ഷിർക്ക് എന്നതാണ്, അതിനെ നിർമാർജനം ചെയ്യൽ. അതാണ് തൗഹീദ് കൊണ്ട് വിവക്ഷ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമിയെ നാം ഇവിടെ പന്താടാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, കളിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. ബൽ നഖ്ദിഫു ബിൽ ഹഖ്, ഹഖാകുന്ന കലിമത്തെ തൗഹീദ് കൊണ്ട് നാം എറിയുന്നു. എന്തിനെ? അലൽ ബാത്തിലി, അസത്യമാകുന്ന ഷിർക്കിനെ എറിയുന്നു. ഫയദ്മഹു, അപ്പോൾ അത് നാമാവശേഷപ്പെടുന്നു, നാമാവശേഷപ്പെടുന്നു. ഫൈദാ ഹുവ സാഹിഖ് വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ, അല്ലാഹനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതായ പ്രത്യേകതയുണ്ടല്ലോ. അല്ലാഹുക്കിടയിൽ ഒരാൾക്കാർ വേണം, എന്നാലേ എത്തുള്ളൂ. മക്കാർ പറഞ്ഞതുപോലത്തതായ വാക്കുകൾക്കെതിരാണ് അത് മറുപടി. എന്ത്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മധ്യത്തിൽ ഇബ്രാഹിമിനെ വെക്കുന്നത്, ഇസ്മായിലിനെ വെക്കുന്നത്, 360 ബിംബങ്ങളെ വെക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് എത്താൻ വേണ്ടി മധ്യത്തിലുള്ളതായ സുൽഫയാണ്. മാ നഅബ്ദുഹും, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത്, ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫ, അത് യഥാർത്ഥത്തിൽ ആരാധനയല്ല, റബ്ബിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അമ്മൻ യുജീബുൽ മുസ്തറ, മറുപടി അല്ലാഹ് ചോദിക്കുന്നു, പ്രയാസമുള്ള ആൾക്ക് മറുപടി നൽകുന്ന ആളാണ് ആരാണ്? ഇദാ ദഅഹു, ആ റബ്ബിനോ ആ വ്യക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസം മാറാൻ, പ്രയാസത്തെ മാറ്റിത്തരുന്ന ആളാരാണ്? ഈ ആയത്ത് നമുക്ക് എന്ത് മറുപടി നൽകുന്നു? നീ വിശ്വസിക്കേണ്ടതില്ല ഞാൻ ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഇലാഹാക്കി എന്ന്. മറിച്ച് ഇലാഹിന് കൊടുക്കുന്നതാണ് നീ ആ വ്യക്തിക്ക് കൊടുത്തതെങ്കിൽ അത് ഇലാഹ ആയലായി മാറി എന്ന് റബ്ബ് പഠിപ്പിക്കുകയാണ്. അമ്മ യുജീബുൽ മുൽതറ ഇദാ ദഅഹു വയക്ഷിഫു സുഅ, നിങ്ങളിലുള്ളതായ എടങ്ങേറിനെ നീക്കം ചെയ്യുന്ന ആളാരാണ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തു തരാൻ? ഇലാഹുമ്മ അല്ലാഹ്, അല്ലാഹു അല്ലാത്ത വേറെ ഇലാഹ് നിങ്ങൾക്കുണ്ടോ കൂട്ടരേ? കാരണം ഇത് അല്ലാഹിന്റെ പണി മാത്രമാണ്. അല്ലാഹു അല്ലാത്ത വേറെ ഏത് വ്യക്തിക്കോ ശക്തിക്കോ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ അവരെ നിങ്ങൾ ഇലാഹാക്കലായി മാറി എന്നർത്ഥം. അതുകൊണ്ട് ഇലാഹാക്കി എന്ന് നിയ്യത്ത് ചെയ്തോളണമെന്നില്ല. അല്ലാഹ് കൊടുക്കേണ്ടത് ഷിട്ടികൾക്ക് കൊടുത്താൽ അത് തന്നെയാണ് ഷിർക്ക് എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് എത്രയോ ഷിർക്കിന്റെ ഭാഗങ്ങൾ നിന്നിട്ട് രക്ഷപ്പെടാൻ തൗഹീദിന്റെ യഥാശൈലി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം പഠിപ്പിച്ച ശൈലി, തൗഹീദിന്റെ യഥാശൈലി ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ പഠിപ്പിച്ച ശൈലി, തൗഹീദിന്റെ യഥാശൈലി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് പഠിപ്പിച്ച ശൈലി, അവിടേക്ക്
അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ ആദർശം നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന സലഫു സാലിഹീങ്ങളായ സഹാബാക്കളും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും പഠിപ്പിച്ച ശൈലി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകളിലോ അവരുടെ പ്രാർത്ഥനകളിലോ അവർ നമുക്ക് പഠിപ്പിച്ചതിലോ ഈ ശൈലി ഉപയോഗിക്കാത്തത്. അവർക്കറിയാം ഖുർആൻ അല്ലാഹ് പറയുന്നത് എന്താണ്, അവരുടെ ഭാഷ അറബിയാണ്, അവർക്ക് അറബി അറബികൾ പോലും പറയാത്ത അറിയാത്തതാണ് അറിവില്ലാത്തവർ പ്രചരിപ്പിച്ച് നടക്കുന്നത്. അല്ലാഹു വരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പിന്നെ എൻ്റെ ശൈലി ഞാൻ പറയാറുള്ളത് പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ കാട്ടുന്നവർ അങ്ങനെ കാട്ടത്തെ, ഇങ്ങനെ കാട്ടട്ടെ, ഇങ്ങനെ കാട്ടുന്നവർ ഇങ്ങനെ കാട്ടട്ടെ, നാം കാട്ടും പോലെ കാട്ടാം എന്നൊന്നും പറഞ്ഞ് കൈ മലർത്താൻ പറ്റൂല. അതുപോലെ തന്നെ അതിനെ അവഗണിക്കാനും പറ്റൂല ആ വിഷയത്തെ. ആ എന്തുകൊണ്ട്, ഇത് മഹാവിഷയമാണ്. ഈ വിഷയം വിട്ട് കളിക്കാൻ പാടില്ല, ഒഴിവായി കളിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ ബോംബ് ഉണ്ടാക്കിയതായ കമ്പനിയിൽ നിന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ബോംബ് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പൊട്ടുമെന്ന് അവരെ അനൗൺസ് ചെയ്താൽ നാം ഓ ബോംബിൻ്റെ ഭാഗത്തിൽ കൂടിയായി. അത് പടക്കമാകാൻ സാധ്യതയുണ്ട്, അത് പൊട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്, അത് പൊട്ടിയാൽ തന്നെ നമുക്ക് തട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പോകുമോ ബുദ്ധിയുണ്ടെങ്കിൽ? ഇല്ല. എന്നതുപോലെയാണ് ഈ ഇതിൻ്റെ ഉടമയാണ് പറയുന്നത്. ഇതാ ഏത്, നിങ്ങൾ ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് എന്ന കാര്യം 91 തവണ തൗഹീദ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, 112 തവണ ദുആ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, 40 തവണ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന അർത്ഥം ഉൾക്കൊണ്ടുന്ന പദം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എന്ത് പഠിച്ചു നാം? ഒന്നാമത്തെ ഫിത്ന അത് ശിർക്കാണ്, രണ്ടാമത്തത് കുഫ്റാണ്. അല്ലാഹു പറയുന്നു ഹുവല്ലദി അൻസല അലൈകിൽ കിതാബ മിൻഹു ആയാത്തും മുഹകമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഉന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഹാഫിദ് നിങ്ങൾ പറയൂ ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅ്വീലിഹി. വ്യക്തമായി ഖുർആനിൽ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തെവീൽ ചെയ്യാൻ പോവുക. മുഹക്കമാത്തുകളുണ്ട്, മുത്തശാബിഹാത്ത് ഉണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, മുഹക്കമാത്തുകളെ തന്നെ ഇപ്പോൾ ഇന്നത്തെ യുഗത്തിൽ ഇത് ചെയ്യുന്നു, തെവീൽ ചെയ്യുന്നു. പിന്നെയല്ലേ മുത്തശാബിഹാത്തിൻ്റെ കാര്യം, മുഹക്കമാത്താണ് നാം ഇപ്പോൾ പറഞ്ഞത്. ബുദ്ധിക്ക് ഗവേഷണത്തിന് യാതൊരു നിലക്കും പഴുതില്ലാത്ത കാര്യങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനടക്കം പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്നെ പഠിപ്പിച്ചതൊക്കെ സമസ്ത നേതാക്കളാണ്, അതുകൊണ്ട് പണ്ടൊക്കെ പള്ളിദർശൻ വെച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ത്, ഇജ്തിഹാദിൻ്റെ വാതിൽ അടക്കപ്പെട്ടു എന്ന് പറയും. ഇജ്തിഹാദിൻ്റെ വാതിലുകൾ അടക്കപ്പെട്ടു എന്നാൽ ഇജ്തിഹാദിൻ്റെ വാതിലുകൾ അടക്കപ്പെട്ടു എന്ന് പറയുന്ന വിഭാഗം തന്നെ അറിഞ്ഞിട്ടോ അറിയാതെയോ ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ലാത്ത വിഷയം ഇജ്തിഹാദ് ചെയ്യാണ്. ഇജ്തിഹാദ് ചെയ്യാൻ പാടുള്ള വകുപ്പേതാണ്? അത് ഗവേഷണ വിധേയമായ ഫിഖ്ഹിൻ്റെ മസലകളെ പോലത്തെ വിഷയമാണ്. എന്നല്ലാതെ വിശ്വാസപരമായ കാര്യത്തിൽ ഇജ്തിഹാദ് പാടുണ്ടോ? അള്ളാഹനോട് വിളിച്ച് പ്രാർത്ഥിക്കണമോ? മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അധികാരം അല്ല തന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര ഒരു കാര്യത്തെ മനുഷ്യൻ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ, ഒന്നിക്കലോ ഈമാനിലേക്ക് അല്ലെങ്കിൽ കുഫറിലേക്ക്, ഒന്നിക്കലോ വിജയം അല്ലെങ്കിൽ പരാജയം എന്ന വിഷയം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാതെ വിട്ടുകളയുമോ റബ്ബ്? അങ്ങനെയുള്ള മതമാണ് നമ്മുടെ മതം. അള്ളാഹ് പറയുന്നു വലഖദ് യസ്സർനൽ ഖുർആനൽ ദിക്ർ, നിങ്ങൾക്ക് ലളിത ശൈലിയിലാണ് ഞാൻ ഈ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ഫഹൽ മിം മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കുന്നവർ, കേൾക്കുന്നവർ, മനസ്സിലാക്കുന്നവർ, ചിന്തിക്കുന്നവർ വരട്ടെ, മാടി വിളിക്കുകയാണ് അള്ളാഹു ഖുർആനിലേക്ക്. എന്നിട്ട് അവിടെ നാം ചർച്ച ചെയ്യാൻ നിൽക്കുക? അള്ളാഹു അങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് ലോക മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് കേരളീയ പണ്ഡിതന്മാരെയും മുസ്ലിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ മുത്തശാബിഹാത്തുകളിൽ ചർച്ച പാടുള്ളതല്ല. മുത്തശാബിഹാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ അലിഫിലാമിൻ്റെ അർത്ഥം, എന്താ അല്ലൻ്റെ അല്ല അർശൻ്റെ മീതി എന്നൊക്കെ പറഞ്ഞ അർത്ഥം? വേണ്ട, അത്തരം കാര്യങ്ങൾ ആവശ്യമില്ലാതെ അവിടേക്ക് നീ എത്തിയാലും ഓതിയിട്ട് അവിടേക്ക് എത്തിയാലും നിൻ്റെ ഉസ്താദ് പറയുന്നത് പഠിച്ച് മനസ്സിലാക്കുക, ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ചർച്ച ചെയ്യുക എന്നല്ലാതെ. ശ്രദ്ധിക്കുക രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ സാധുവിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ദശക്കണക്കിൽ വർഷങ്ങൾ ക്ലാസ് കളിക്കുന്നവരോട് ഇരിക്കുന്നുണ്ട്, 10 കണക്കിൽ വർഷങ്ങൾ. അവർക്കറിയാം ഞാനിവിടെ നമ്മുടെ നേതാക്കളുടെ ഇടയിൽ നടന്ന അപകടങ്ങളെക്കുറിച്ച് ചർച്ചയിൽ വിശദീകരിച്ച് പറയാറില്ല. ഏത്, നമ്മുടെ ആയിഷാൻ്റെ, മുആവിയൻ്റെ, അലിയിൻ്റെയും അല്ലേ ഞാനിവിടെ പണ്ട് തന്നെ പറയാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ചോദ്യം നമ്മുടെ നേതാവിനോട് ചോദിച്ചു? ആരാണ് നേതാവ്? നീതിമാനായ ഖലീഫ, നേതാവായ ഒരു മഹാ അഞ്ചാമനെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ചോദിക്കപ്പെട്ടു. എന്ത്, മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ആ വിപ്ലവത്തെ കുറിച്ച്. അവിടെ കൊലയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായില്ല, ആയിഷയും അപ്രകാരം തന്നെ. പിന്നെ ആരാണ്,
മുആവിയയും അലിയും ഒക്കെ പരസ്പരം ഉണ്ടായതായ പ്രശ്നങ്ങളെ കുറിച്ച്. അപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ചോരയെ തഹറു സുയൂഫന മിൻ ദിമാഇഹിം, അവരുടെ ചോരയെ തൊട്ട് നമ്മുടെ വാളിനെ അല്ലാഹു ശുദ്ധീകരിച്ചതുപോലെ, നസ്അലുല്ലാഹ അല്ലാഹുവോട് നാം ചോദിക്കുന്നു, അൻ യുതഹിറ അൽസിനതന മിൻ അഅറാദിഹിം, നമ്മുടെ നാവിനെയും അവരുടെ അഭിമാനത്തെ തൊട്ട് സൂക്ഷിക്കാൻ രക്ഷിക്കാൻ അല്ലാഹുവോട് നാം ചോദിക്കുന്നു. തിൽക ഉമ്മത്തുൻ ആയതോതുന്നു, അത് മതി. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, കഴിഞ്ഞു പോയൊരു സമൂഹമാണ് അവർ. ലഹാ മാ കസബത്, അവർ ചെയ്തതിന്റെ നന്മ അവർക്കുണ്ട്. വഅലൈഹാ മാ ഇക്തസബത്, അവർ ചെയ്തതിന്റെ തിന്മയും അവർക്കുണ്ട്. ആ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലഹും വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അങ്ങനല്ലേ? നിങ്ങളോട് അവർ കാട്ടിയ ചോദിക്കൂല, പിന്നെ എന്തിനാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കുന്നതെന്ന് പഠിപ്പിക്കും പോലെ. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ ചർച്ച എടുക്കാത്തത്. രണ്ടാമത്തെ കാരണം, ഒന്നാമത് ചർച്ച എടുക്കേണ്ട വിഷയമല്ല, രണ്ടാമത്തെ കാരണം എന്താണ്? ഈ നമ്മുടെ നേതാക്കളുടെ ഇടയിൽ നടന്ന വിപ്ലവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലതും ഏറ്റുമുട്ടുന്ന റിപ്പോർട്ടുകളാണ്, പലതും ഏറ്റുമുട്ടുന്ന റിപ്പോർട്ടുകളാണ്. എന്തുകൊണ്ട്? കരിഞ്ചന്ത വർക്ക് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിലെ ശത്രുക്കൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്ലിയറായി നമ്മുടെ മുമ്പിൽ വരുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളത് മാത്രം തിൽമീസ് ഉസ്താദിനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകാമെന്നല്ലാതെ അതിങ്ങനെ പൊതു സ്റ്റേജുകളിൽ ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് പറയേണ്ടി വരും. നമ്മുടെ നാട്ടുകാരിൽ നിന്നിട്ട് ചിലർ അറിവില്ലാത്തവർ കാട്ടും പോലെ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ എന്ന് പറയുന്നു. ആ ഉസ്മാന്റെ തോന്നിവാസം കണ്ടില്ലേ, ഉസ്മാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്, പ്രസംഗിക്ക ആ അപ്രകാരത്തിന് എഴുതി വിട. മാവിയാന്റെ മാവിയ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ ആരാന്നറിയാമോ? സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞവരാ. നിങ്ങൾ ഈ തീകൊള്ളി കൊണ്ട് തലയൊതിയാൻ നിൽക്കുന്ന എന്തിനാണ്? അവർക്ക് സ്വർഗം കിട്ടിക്കഴിഞ്ഞു, ഖുർആന്റെ വാഗ്ദാനത്തിലൂടെ അവർക്ക് സ്വർഗം കിട്ടിക്കഴിഞ്ഞു. ഖുർആൻ പറയുന്നു, കുല്ലൻ, എല്ലാ സഹാബാക്കളും വഅദല്ലാഹുൽ ഹുസ്ന, അല്ലാഹ് സ്വർഗ വാഗ്ദാനം ചെയ്ത വിഭാഗമാണ്. പിന്നെ എന്തിനാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് സംസാരിച്ചിട്ട് തലചൊറിയാൻ നിൽക്കുന്നത് തീകൊള്ളി കൊണ്ട് എന്നാണ് നമുക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കാറുള്ളത്. രണ്ടാമത്തെ വിഷയം അതാണ്, അതാണ് ആദ്യത്തെ വിഷയം. ആദ്യത്തെ വിഷയം എന്താണ്? അല്ലാഹുവിൻ്റെ ദാത്ത്, അല്ലാഹുവിൻ്റെ ദാത്ത്. ഇബ്ലീസ് വന്നിട്ട് അള്ളാഹനെ ആകർഷിച്ച് ചോദിച്ചാൽ തോന്നിട്ട് തൊപ്പിക്കളഞ്ഞാണ് റസൂൽ ഓടിപ്പിച്ചല്ലേ ഇബ്ലീസ്. അങ്ങനെയാണ്, അള്ളാഹന്റെ ദാത്തിലല്ല, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ആയാത്തുകൾ, അള്ളാഹന്റെ ഖുദ്രത്തുകൾ, അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹന്റെ അസ്മാകൾ, അള്ളാഹന്റെ സിഫാത്തുകൾ, അതാണ് പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ചർച്ചയ്ക്ക് വിധേയമല്ലാത്ത, എടുക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി റസൂല്ലാന്റെ പള്ളിയിൽ പണ്ട് ക്ഷണം വരുന്നുണ്ടോ? നിർത്തണോ? റസൂല്ലാന്റെ പള്ളിയിൽ നിർത്താൻ പറ്റൂല, കാരണം പലരും ദൂരെ നിന്ന് കേൾക്കാണേ. റസൂലുള്ളാന്റെ പള്ളിയിൽ മാലിക്കിമാം ഹാസെടുക്കാണ്. മാലിക്കിമാമിന്റെ പരിചയമല്ലേ? മാലിക്കിമാമിന്റെ പേര് പുതുമുഖങ്ങൾ പഠിക്കാൻ വേണ്ടി ഇമാമു ദാറുൽ ഹിജ്റ, എപ്പോഴെങ്കിലും ചോദിച്ചാൽ മറുപടി പറഞ്ഞോളി, ഇത് സമ്മാനം കിട്ടും. ഇമാമു ദാറുൽ ദാരിൽ ഹിജ്റ, റസൂലുള്ള ഹിജ്റ പോയ നാട്ടിന്റെ ഇമാമു. ലായുഫ്താ, അന്ന് അറബികൾ പറയാറുള്ള വാക്ക്, ലായുഫ്താ ഓ മാലിക്കും ഫിൽ മദീന, മാലിക്ക് മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേറെ ആർക്കും ഫത്വ കൊടുക്കാനുള്ള അധികാരമില്ല, ആരും വേറെ ആളുടെ ഫത്വ ചോദിക്കൂല. അതാണ് മാലിക്, ഇവിടുത്തെ ഇമാം, ഇവിടുത്തെ ഖത്തീബ്, ഇവിടുത്തെ മുദരിസ്, ഇവിടുത്തെ എല്ലാം ആയിരുന്നതായ ഇമാം മാലിക്. മാലിക്കിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ ചോദിച്ചു, അല്ലാഹ് അർശിന്റെ മീതെ മുസ്തവിയാണ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ മുഖം പകർച്ചയായി, മുഖം പകർച്ചയായി. ഒറിജിനൽ അഹ്ലുസുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരുടെ ശൈലി കാണുക, അദ്ദേഹത്തിന്റെ മുഖം ചേഞ്ചായി. മാലിക് ഇമാമിന്റെ മുഖം ചേഞ്ചായി. പറയുന്നു, അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എല്ലാവർക്കും പരിചയമുണ്ട്, സ്ഥാനപുരുഷനാവും, എന്താണെന്ന് പറയുക, ഉപവിഷ്ടനാവുക, ഇത് അറബി ഭാഷയിൽ അറിയാം. അർശിന്റെ മീതെ മുസ്തവിയാണ്, അത് എല്ലാവർക്കും അറബി ഭാഷയിൽ അറിയാം. വൽ കൈഫിയത്തു മജ്ഹൂൽ, അല്ല എങ്ങനെയാണ് എന്നത് അല്ല ബാഇനുൻ അൻ ഖൽഖിഹിന അഹ്ലുസ് സുന്നത്ത് പഠിക്കുന്നത്. അല്ല ബാഇനുൻ അൻ ഖൽഖിഹി, ശ്രദ്ധിച്ചോളീൻ, ഷിട്ടികളുമായിട്ട് വിട്ടു നിൽക്കുന്ന സാധനമാണ് അല്ല. മനസ്സിലായില്ലേ? അള്ള ഒരു സ്ഥലത്തിൽ ഇരിക്കുന്നു എന്ന് പഠിക്കുന്നത് ശരിയല്ല, അങ്ങനെയല്ല. ബാഇനുൻ അൻ ഖൽഖിഹി, ഷിട്ടിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്ന ആളാണ് അള്ളാഹു. പിന്നെയോ എങ്ങനെയാണ് അപ്പൊ അള്ളാഹു മുസ്തവി എന്നതോ, അത് നമുക്കറിയുകയില്ല. ആ വൽ ഈമാനു ബിഹി വാജിബുൻ, ഇമാം മാലിക്കിന്റെ വാക്കാണ്, അദ്ദേഹത്തിന്റെ ഉസ്താദ് റബീഅത്ത് റയിൽ നിന്നിട്ട് പഠിച്ചതുമാണ്, അതും പഠിച്ചോളീൻ. റബീഅത്ത് റയി അദ്ദേഹത്തിന്റെ ഉസ്താദാണ്.
അദ്ദേഹത്തിന് ഉസ്താദിന് പഠിച്ചതായ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഈ സാധു പരിശോധിച്ചപ്പോൾ 25 വള്യമുള്ള സീർ അലാമുൻ നുബല എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പദമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദം നമുക്ക് എത്തിയത് സഹിഹ റിപ്പോർട്ടിലൂടെ ഇമാം മാലിക്കിന്റെ വാക്കാണ്. ഇമാം മാലിക് പറയുന്നു, വൽ ഈമാനു ബിഹി വാജിബുൻ, ഇങ്ങനെ അല്ലാഹ് അർശിന്റെ മീതെ മുസ്തവിയാണ് എന്ന് പലപ്പോഴും റബ്ബ് തന്നെ ഖുർആനിൽ മടക്കി മടക്കി പറഞ്ഞതുകൊണ്ട് തഅ്‌വീലില്ലാതെ അതിനെ നമ്മുടെ ഇഷ്ടാനുസരണം മനസ്സിലാക്കാതെ ഇത് അല്ലാഹ് പറഞ്ഞതുപോലെ വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഈ വാക്ക് ഇമാം ഷാഫി വേറെ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുക, കണ്ണടച്ചിട്ട് സ്വീകരിക്കുക. ആ അല്ലാഹ് പറഞ്ഞതിനെ നമ്മുടെ ഇഷ്ടാനുസരണം തഅ്‌വീൽ ചെയ്യാൻ നിൽക്കരുത്. വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നിട്ട് പിന്നെ മൂപ്പർക്ക് ശിക്ഷ ഈ ചോദിച്ച ആൾക്ക്. വസ്സുആലു അൻഹു ബിദഅ, ഈ ചോദ്യം ചോദിക്കൽ ബിദഅത്താണ്. ഈ സൈസ് ചോദ്യം വിശ്വാസപരമായ കാര്യത്തിൽ ഈ സൈസ് ചോദ്യം ചോദിക്കൽ ബിദഅത്താണ്. മാ അറാക ഇല്ലാ മുബ്തദിഅ, നീ ഒരു മുബ്തദിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊടവടന്ന് സദസ്സിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇമാം മാലിക്കിന്റെ സദസ്സിൽ നിന്നിട്ട് ഈ വേണ്ടാത്ത ചോദ്യം ചോദിച്ചാളെ പിടിച്ച് പുറത്താക്കി എന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തോട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുതശാബിഹാത്തുകളിൽ കറങ്ങി കറങ്ങിയിട്ട് പ്രയാസമുണ്ടാക്കുന്നത് കുഫ്രിൽ പെട്ടതായി മാറാൻ സാധ്യതയുണ്ട്. അത് ഫിത്നയാണ്. മനസ്സിലാക്കിയില്ലേ? സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ ഫിത്ന എന്ന പദം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ദീനിലുള്ള പരീക്ഷണത്തിനോട് ഉപയോഗിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയും പുതുമുഖങ്ങളെ പരിഗണിച്ചുകൊണ്ടും ആ ഭാഗത്തിൽ നിന്നിട്ട് ഒരു ആയത്ത് മാത്രം. അലിഫ് ലാം മീം സൂറത്തുൽ അങ്കബൂത്ത് അല്ലേ. അഹസിബന്നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. നമ്മുടെ വിഷയം വഹും ലാ യുഫ്തനൂൻ. ആ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? നിങ്ങളെ പരിശോധിക്കാതെ. ആ പരിശോധന വേണം. ഓരോ മനുഷ്യനും നല്ല സുഖകരമായിട്ട് ജീവിക്കാൻ ഒരു പരീക്ഷണമില്ലാതെ ഒരു ആക്ഷേപമില്ലാതെ കാണുമ്പോൾ പേടി വേണം. സഹാബാക്കൾക്ക് പേടിയാണ്. എന്താ ബുദ്ധിലത്തിൽ ഹസനാത്തുകളൊക്കെ കുദ്ധിമത്തലന ഹസനാത്ത, ഞങ്ങൾക്ക് പരലോകത്തിൽ കിട്ടാൻ പോകുന്നത് ഭൂമിയിൽ തന്നെ ആയിപ്പോയോ എന്ന് പേടിയും. അങ്ങനെ ബേജാറാവലാണ്, അങ്ങനെ കരയലാണ്. ജീവിതം മുഴുവനും സുഖം തന്നെ കണ്ടാൽ നമ്മുടെ സൽഫ് സാലഹ്യങ്ങൾ നമുക്കങ്ങനെ വല്ലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ടോ? വേണ്ട വിസ കിട്ടി, വേണ്ട നാട്ടിൽ വരാൻ പറ്റി, വേണ്ട ജോലി കിട്ടി എന്നൊക്കെ. എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, പലരും പല പ്രയാസപ്പെടുന്നവരുണ്ടായിരിക്കാം. ഓരോ പ്രയാസത്തിനും ഉള്ളു തറച്ചാൽ പോലും, കുപ്പിക്കഷ്ണം തറച്ചാൽ പോലും കൂലി അള്ള ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ആരും ബേജാറാവേണ്ടതുമില്ല. ഈ പരീക്ഷണം നമുക്ക് പരിചയമുള്ളതാണ്. അതിൽപ്പെട്ടതാണ് തീ കൊണ്ടുള്ളതായ ശിക്ഷ, തീ കൊണ്ടുള്ളതായ കരിക്കൽ. അതിന് നാം തുടക്കത്തിൽ ഫിത്ന എന്ന പദത്തിൻ്റെ ആ സാങ്കേതികാർത്ഥം പറഞ്ഞപ്പോൾ, സാങ്കേതികമല്ല പിന്നെന്താണ് ഭാഷാർത്ഥം പറഞ്ഞപ്പോൾ, സോറി ഇവിടെ പണ്ഡിതന്മാരിരിക്കുകയാണ്, നമ്മൾ തെറ്റി പറയുമ്പോൾ അൽഹംദുലില്ലാ തിരുത്താൻ ആൾക്കാരുണ്ട്, അത് നല്ല സന്തോഷം. സാങ്കേതികാർത്ഥമല്ല നാം പറഞ്ഞത്, ഇസ്ലാഹി അർത്ഥമല്ല. പിന്നെയോ ഭാഷാർത്ഥം പറഞ്ഞവൾ ഫതന എന്നതിന് കരിച്ചു എന്നർത്ഥമുണ്ട്. അതാണ് തീയിൽ ഇട്ടുകൊണ്ട് സ്വർണത്തെ ക്ലിയർ ആക്കുന്നതിന് ഫിത്ന എന്ന് പറയും എന്ന് പഠിച്ചല്ലോ. അതിൽപ്പെട്ടതാണ് ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി തുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗദി അറേബ്യൻ്റെ അതിർത്തിയിൽ നിൽക്കുന്നതായ സ്ഥിതി ചെയ്യുന്നതായ നജിറാണി എന്ന നാടാണ് ഏകദേശം. അവിടെ വെച്ചിട്ട് യൂസുഫ് ബിൻ ദീനവാസി എന്ന രാജാവാണി എന്നാണ് കഥ. ആയിരിക്കാം, ഒരു ക്രിസ്തീയ രാജാവായിരുന്നു. പിന്നെ അവൻ താന്തോന്നിയായി, അവൻ തന്നെ ദൈവമാണെന്ന് വാദിച്ചു. അവിടെ വെച്ചിട്ട് അവൻ ചെയ്തതായ ശിക്ഷ എന്തായിരുന്നു? അവനെ കൊണ്ട് വിശ്വസിക്കാത്തവർക്ക് അവരെ മുഴുവനും പിടിച്ച് തീ കുണ്ടാരമുണ്ടാക്കി, തീ കൊണ്ട് തീ കിണറുകളിലെല്ലാം തീ. ഇപ്പോഴും അവശിഷ്ടങ്ങൾ അവിടെ പോയാൽ കാണാം. നജിറാനിൽ പോയവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, കണ്ടവരുണ്ടായിരിക്കാം. അവരോട് ചോദിച്ചാൽ അറിയാം, അവിടെ പോയാൽ അവിടെ കാണുകയും ചെയ്യാം. അവിടെ ഇപ്പോഴും ആ നാടും ആ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ്. എന്താണ് കാട്ടിയത്? അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വസ്സമാ ഇദാത്തിൽ ബുറൂജി വൽ യൗമിൽ മൗഊദി വശാഹിദി വമശൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കുഴികളുടെ അടിമ വിഭാഗം നശിക്കട്ടെ. കുഴികൾ കുഴിച്ചുകൊണ്ട്, കിണറുകൾ കുഴിച്ചുകൊണ്ട് അവകളിൽ തീ നാളമുണ്ടാക്കിയും കൊണ്ട് അതിലേക്ക് വിശ്വസിച്ചവരെ, അള്ളാഹുൽ വിശ്വസിച്ചവരെ, ആ പരാക്രമിയിൽ വിശ്വസിക്കാത്തവരെ ഉടലോടെ ജീവനോടെ ഇങ്ങനെ വലിച്ചെറിയുന്ന രംഗം.
ആ സുബ്ഹാനല്ലാഹ്. അവസാനം ഒരു കുട്ടിയെ ഏറ്റിയും കൊണ്ട്, ഒരു മുല കുടിക്കുന്ന കുട്ടിയെ ഏറ്റിയും കൊണ്ട് ഒരു സഹോദരി ചെന്നു. അപ്പോൾ ആ സഹോദരിക്ക് പ്രയാസമുണ്ടായി, ഈ കുട്ടിയും മരിക്കേണ്ടി വരുമല്ലോ എന്നത്. അതുകൊണ്ട് മുപ്പത്തിക്കൊരു എക്കിശക്ക് രക്ഷപ്പെടാൻ വേണ്ടി വല്ല വഴുതും നോക്കിയേക്കാമെന്ന് തോന്നിപ്പോയപ്പോൾ ആ കുട്ടി സംസാരിക്കാനുണ്ട്, സംസാരിക്കേണ്ടതായ മേഖലയിലേക്ക് എത്താത്ത കുട്ടി ഹക്കിൽ നിൽക്കാൻ ഉമ്മാക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിട്ട് നൽകുന്നതായ തസ്ബീത്ത് അള്ളാഹു കുട്ടി പറയുന്നു ഉമ്മയോട്, ഉസ്ബിതി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിലാണ് ഉറച്ചു നിന്നോളീൻ എന്ന് കുട്ടി സംസാരിച്ചു രണ്ടുപേരും ആ കിണറിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ആ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ ഉഖൂദ്, പിന്നെ അവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായ ആ മഹാത്മാക്കളെ പരിശോധിച്ച വിഭാഗം. അതാണ് നമ്മുടെ വിഷയം, ആ ഫിത്ന തീയിലൂടെ പരിശോധിച്ച വിഭാഗം. അല്ലാഹ് അവർ തീയിലൂടെയാണ് പരിശോധിച്ചത് കൊണ്ട് മറുപടി നൽകുന്നു, അവർ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ്. ഏത് തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് പറയുമ്പോഴും ഉടനെ തന്നെ ആ നല്ല അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ശീലം അവിടെ കൂടിച്ചേർക്കും. പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, പശ്ചാത്തപിച്ച രക്ഷപ്പെട്ടു. അതാണ് ഹംസയെ കൊന്നാൾ സ്വർഗത്തിൽ, ഹംസ സ്വർഗത്തിൽ, അതാണല്ലോ നാം കണ്ടത് അല്ലേ. ഹംസയെ കൊന്നാൾ സ്വർഗത്തിൽ, ഹംസ സ്വർഗത്തിൽ. ഹംസ റസൂലുള്ളാഹിന്റെ അളപ്പ, റസൂലുള്ളാഹി ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായ രംഗമാണ് ഹംസയെ കൊല്ലപ്പെട്ട രംഗം. അങ്ങനെയുള്ള ഹംസയെ കൊന്നാളും സ്വർഗത്തില്. ഉമറുൽ ഖത്താമിന്റെ ജ്യേഷ്ഠനെയോ അനുജനെയോ യമാമയിൽ വെച്ചിട്ട് കൊന്നതായ വ്യക്തി മുസ്ലിമായ ശേഷം നിങ്ങളല്ലേ എൻ്റെ സഹോദരനെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി കിട്ടിയത്? അല്ല, നിങ്ങളുടെ സഹോദരന് സ്വർഗത്തിൽ പോകാനുള്ള ഷഹാദത്ത് എൻ്റെ കയ്യിലൂടെയാണ് ലഭിച്ചത് എന്ന മറുപടി. ഇത് നിങ്ങളുടെ സഹോദരന് സ്വർഗത്തിൽ പോകാനുള്ള ഷഹീദായി മാറുക എന്ന ഭാഗ്യം എൻ്റെ കയ്യിലൂടെയാണ് ലഭിച്ചത്. കാരണം മൂപ്പര് കാഫറായ സമയത്താണ് ഉമറുൽ ഖത്താബിൻ്റെ സഹോദരനെ കൊന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൻ്റെ ശൈലി. ആ അനുഗ്രഹത്തിൻ്റെ ആ ഉടമയിലേക്ക്, ആ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നാം എന്ത് വേണം? പ്രാർത്ഥിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, കണ്ണുനീര് ധാരധാരയ്ക്ക് ഒൽപ്പിച്ചുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്താൻ ചാൻസ് കിട്ടിയവരെ, എൻ്റെ മുമ്പിലിരിക്കുന്നവരോടാണ്, മദീനയിലേക്ക് എത്താൻ ചാൻസ് കിട്ടിയവരെ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇടക്കിടക്ക് നിസ്കരിക്കാൻ ചാൻസ് കിട്ടിയവരെ, ഉംറ ചെയ്യാൻ ഇടക്കിടക്ക് ഹജ്ജ് ചെയ്യാനും ചാൻസ് കിട്ടിയവരെ, നിങ്ങളെ പരലോകത്തിൽ അള്ള പിടിക്കും, പിടികൂടും, നിങ്ങളോടുള്ള ചോദിക്കുക തന്നെ ചെയ്യും. അവിടെ ഇറങ്ങിയ മതം പഠിക്കാൻ നീ പരിശ്രമിച്ചോ? അവിടെ ഇറങ്ങിയ തൗഹീദ് ക്ലിയറാക്കാൻ നീ പരിശ്രമിച്ചോ? അവിടെ ഇറങ്ങിയ വിശ്വാസവും ആദർശവും നന്നായി ഉൾക്കൊള്ളാൻ നീ പരിശ്രമിച്ചോ? ആ ചാൻസ് നിന്റെ വിസയിലൂടെ നീ എന്തുകൊണ്ട് പരിശ്രമിച്ചില്ല, നേടിയില്ല എന്നും, അതുപോലെ മുസ്ലിമായി ജീവിക്കാൻ ചാൻസ് കിട്ടുന്നതായ ഏത് സീഡികൾ, ഏത് കേസറ്റുകൾ, ഏത് പ്രസംഗങ്ങൾ, ഏത് അന്തരീക്ഷങ്ങൾ ലഭിക്കുന്നവർ, എൻ്റെ ശബ്ദം കേൾക്കുന്നതായ സഹോദര സഹോദരിമാരിൽ, അത് നെറ്റിലൂടെയാവട്ടെ, അതുപോലെ തന്നെ മൊബൈലിലൂടെയാവട്ടെ, ഏത് രൂപത്തിലായിരുന്നാലും അവരെല്ലാം മനസ്സിലാക്കണം. എന്ത്? റബ്ബിന്റെ ചോദ്യം എല്ലാരോടും പരലോകത്തിൽ വരും. അവരവർക്ക് പഠിക്കാനുള്ള, ഗ്രഹിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെയാണ് മരിച്ചതെങ്കിൽ അള്ളാഹ് വിടുക തന്നെ ഇല്ല. അള്ളാഹിന്റെ ചോദ്യം സാധാരണ ചോദ്യമല്ല, ആളിപ്പാളിക്കത്ത് നരകത്തെ കാണിച്ചിട്ട ചോദ്യം. ആ ാണ് നരകത്തിനെ. എന്നിട്ടോ എത്ര ഉന്നൽ ജഹീം, ആളലുകൾ പാളലുകൾ, എഴുപതിനായിരത്തോളം ചങ്ങലകൾ, ഓരോ ചങ്ങലെ എഴുപതിനായിരത്തോളം മലക്കുകൾ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഓരോ ചങ്ങലെ എഴുപതിനായിരം മലക്കുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് നരകത്തിന്റെ ആളലുകൾ. പാളലുകൾ കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നു, ഓ നിസ്കരിച്ചില്ലല്ലോ, ഓ അള്ളാഹിനെ മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ, ഞാൻ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി പോയല്ലോ, ഞാൻ അള്ളാഹിന്റെ വിധി വിലക്കൾ നടപ്പാക്കിയില്ലല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, കള്ളു കുടിച്ചു പോയല്ലോ, ഇനിയൊന്നുകൂടി മടങ്ങി കിട്ടിയാൽ എന്നൊക്കെ അവിടുന്ന് അള്ളാഹ് ചോദിക്കുന്നു. അവിടുന്ന് ചിന്തിച്ചിട്ട് എന്തടോ ഫലം, അവിടുന്ന് ഖേദിച്ചിട്ട് എന്തടോ ഫലം. അങ്ങനെയുള്ള രംഗത്തിൽ നിങ്ങൾക്ക് തന്ന വിജയത്തെക്കുറിച്ചും, നിങ്ങൾക്ക് തന്ന ആരോഗ്യത്തെക്കുറിച്ചും, നിങ്ങൾക്ക് തന്ന അന്തരീക്ഷത്തെക്കുറിച്ചും, ചുറ്റുപാടിനെക്കുറിച്ചും, അനുഗ്രഹങ്ങളെക്കുറിച്ചും പരലോകത്തിൽ ചോദിക്കുക തന്നെ ചെയ്യുമെന്നല്ല പറഞ്ഞതാണ് പരീക്ഷണം. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീൻ,
ശുബഹാത്ത് ഏകദേശം പറഞ്ഞു, അതുകൊണ്ട് ഇനി നെട്ടി പറയുന്നില്ല. ഷഹവാത്ത്, ഷഹവാത്ത് അത് വളരെ അനിവാര്യമാണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഷഹവാത്ത് നാം എല്ലാവരും പെടാൻ സാധ്യതയുള്ളതാണ്. ഷഹവാത്ത് പെട്ടെന്ന് ആള് മാറുന്നു, പെട്ടെന്ന് നിസ്കാരം ഒഴിവാകുന്നു. എന്താ, ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോലും, ഒരു പെണ്ണിൽ പെട്ടുപോയ പോലും, ഒരു വികാരത്തിൽ പെട്ടുപോയല്ലോ, ഒരു കാമത്തിൽ പെട്ടുപോയല്ലോ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവരുടെ കൂടെ പെട്ടുപോയല്ലോ, കൂടെ പെട്ടുപോയല്ലോ, ഷഹവാത്ത് അത് ഫിത്നയാണ്, മഹാഫിത്നയാണ്. മാ തറക്തു ബഅദീ അദറു അലാ അലറിജാലി മിനന്നിസാ, എൻ്റെ ശേഷം എൻ്റെ ഉമ്മത്തുകളിൽ നിന്നിട്ടുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും അപകടമുള്ള ഫിത്നയെ ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല എന്ന് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പെണ്ണുങ്ങളെ, പെണ്ണുങ്ങൾ ഫിത്നയാണ്. എപ്പോൾ? പെണ്ണുങ്ങൾ ഇസ്ലാമിക പർദ ധരിച്ചിട്ടില്ലെങ്കിൽ, പെണ്ണുങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നിട്ടില്ലെങ്കിൽ. ഇയ്യാകും ഉദ്ദുഖൂല അലന്നിസാ, സൂക്ഷിക്കുക, നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് കടക്കരുത്. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാൾ ചോദിക്കുന്നു, അപ്പോൾ അൽഹമു യാ റസൂലുള്ളാ, ഞങ്ങൾ സാധാരണ ഒരു കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യയുടെ ആങ്ങൾ, എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർ, അതാണ് ഹമു, ഭർത്താവിൻ്റെ, ഒരു പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണയാണ്, നമുക്കൊന്നൊരു പുള്ളിയേ ഇല്ല അത്തരം കാര്യത്തിൽ. നിങ്ങളെക്കുറിച്ചെല്ലാം അങ്ങനെയാണ് കേരളീയ ജീവിതം, എനിക്കറിയാം. ആ, ഞാൻ എവിടെയോ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കണ്ടതാണ്. എന്ത്, ഞാൻ എന്നെ ക്ഷണിച്ച വീട്ടിൽ തന്നെ അവർ കേൾക്കുകയാണെങ്കിൽ പ്രയാസപ്പെടരുത്, അവരൊക്കെ നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ രൂപമല്ല സംഭവം, 20 കൊല്ലം മുമ്പാണ് ഏകദേശം. ക്ലാസ് എടുക്കാൻ പോയതായ സ്ഥലത്ത് എന്നെ ക്ഷണിക്കപ്പെട്ടപ്പോൾ കണ്ടതായ ദുഃഖ വാർത്തയാണത്. എന്ത്, ഞാൻ ഇരിക്കുന്നതായ ആ സ്ഥലത്തേക്ക്, സ്ഥലത്തിൻ്റെ മുമ്പിലാണ് അടുക്കള, അങ്ങനെയാണല്ലോ ഒരു ഇന്നത്തെ ശൈലിയൊക്കെ, അടുക്കളയിലേക്ക് ഇങ്ങനെ സ്ത്രീകൾ പുരുഷന്മാർ കടക്കാണ്. ഞാൻ ചോദിച്ചു ഇയാളോട്, ആ പുരുഷന്മാരിങ്ങനെ കടന്നിട്ട് ശബ്ദത്തോടുകൂടി ആ ആ ഇവൻ്റെ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ പല പുരുഷന്മാർ ചിരിക്കുന്ന കാണുന്നു, സംസാരിക്കുന്ന കാണുന്നു. ഞാൻ മനസ്സിലാക്കി അങ്ങളമാരൊക്കെ ആയിരിക്കും. ഞാൻ ചോദിച്ചു അവരൊക്കെ ആരാണെന്ന്, പറഞ്ഞു അതെൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ ചങ്ങാതിമാരാണ്, എൻ്റെ പാർട്ട്ണർമാരാണ്, എൻ്റെ ഒരു ബന്ധമില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുക? കണ്ടില്ലേ, ഒരു പുളിയും ഇളിയും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചിട്ട് എൻ്റെ പെണ്ണിൻ്റെ, ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ മുമ്പിൽ അന്യ പുരുഷനെ കണ്ടാൽ ഞാൻ അവനെ വധിച്ചു കളയുമെന്ന് മഹാനായ സഅദ് പറഞ്ഞപ്പോൾ, അതഅജബൂന മിൻ ഗീറത്തി സഅദ്, സഅദിൻ്റെ ഈർഷ്യത കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അതഅജബൂന മിൻ ഗീറത്തി സഅദ്, സഅദിൻ്റെ ഈർഷ്യത കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? റസൂൽ പറയുന്നു, അന അഗ്യറു മിൻ സഅദ്, ഞാൻ സഅദിനേക്കാൾ ഈർഷ്യതയുള്ള ആളാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹ് എന്നേക്കാൾ ഈർഷ്യതയുള്ള ആളാണ്. എന്തിൻ്റെ മുമ്പിൽ? അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളുടെ മുമ്പിൽ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. അത് നാം മനസ്സിലാക്കണം. പബ്ലിക് സർവീസ് ആക്കി വിടാനുള്ളതല്ല നമ്മുടെ പെണ്ണുങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങൾ നമുക്ക് പ്രൈവറ്റായിട്ട് നാം ഉപയോഗിക്കാനുള്ളത്, നാം ആസ്വദിക്കാനുള്ളതാണ്. ആ, അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ട സംസാരിക്കാം, അത്യാവശ്യമായിട്ട് ബിസിനസ് പരമായിട്ട് പർദ്ദയുടെ ബാക്കിൽ ബിസിനസ് നടത്താം, എന്നല്ലാതെ അഴിഞ്ഞാട്ടം, അതാണ് ശുബഹാത്തുകൾ, ശഹവാത്തുകൾക്ക് കാരണമായി തീർന്നത്. അതാണ് റസൂൽ പറയുന്നത്. ഹമുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദൂതരേ, ചോദ്യം, ഹമു കടക്കാൻ പാടുണ്ടോ? ഹമു എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, അനുജൻ. റസൂൽ പറഞ്ഞു, അൽ ഹമു അൽ മൗത്ത്, ഹമു മരണത്തോട് തുല്യപ്പെട്ടതാണ്, മരണമാണ്. കണ്ടില്ല, അത് മരണമാണ്. എൻ്റെ അടുക്കലുണ്ട് കേസ്, ഞാൻ എന്തെങ്കിലും പറയല്ല. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ഞാൻ സ്നേഹിച്ചു, ഭർത്താവിൽ നിന്നിട്ട് ഞാൻ തലാക്ക് വാങ്ങി, പിന്നെ ഇവ രണ്ടാമത്തെ ആൾക്ക് കല്യാണം കഴിയാൻ പോകുമ്പോൾ മുമ്പുള്ളതിൽ കുട്ടിയെ കൊല്ലണമോ മൗലവി എന്നോട് ചോദ്യം. ഇതൊക്കെ മലയാളികളിൽ സംഭവിച്ചതാണ്, എന്തെങ്കിലുമല്ല. എന്തുകൊണ്ട് വരുന്നു? ഈ പർദ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള അഴിഞ്ഞാട്ടത്തിൽ കൂടി വരുന്നു. അതാണ് ഫിത്നത്തുൻ നിസാ. ഫിത്നത്തുൻ നിസാ വളരെ അപകടം പിടിച്ച ഫിത്നയാണ്. ഫിത്നത്തു ശിർക്കും ഫിത്നത്തു ശുബഹാത്ത് കഴിഞ്ഞാൽ ഫിത്നത്തു ഷഹവാത്ത് നാം ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, 4 മിനിറ്റേ ഉള്ളൂ. വിഷയങ്ങളൊന്നും അതിൻ്റെ ഒരു വക്കിലേക്കെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും പ്രയാസമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞതിൽ നമുക്ക് അനുഗ്രഹം നൽകട്ടെ, അതനുസരിച്ചിട്ട് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അത് തന്നെ വിജയിക്കുകയാണെങ്കിൽ വളരെ വലിയ നേട്ടമാണ്. അള്ളാഹു നമുക്ക് ഇസ്ലാമിക പർദ്ദയിലേക്ക് നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ കുടുംബത്തെ മടക്കാൻ പറ്റിയാൽ, ശിർക്കിൽ നിന്നിട്ട് തൗഹീദിലേക്ക് മടക്കാൻ പറ്റിയാൽ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പരിസരത്തെ, മഹാനേട്ടമല്ലേ, മഹാഭാഗ്യമല്ലേ, സ്വർഗത്തിലേക്ക് എത്താൻ അതിലൂടെ നമുക്ക് സാധിക്കും. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ ഫിത്ന ഇപ്പോൾ ഉള്ളതായ ഫിത്നകളിൽ പെട്ടതായ ഫിത്നയാണ്. എന്താണത്? മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ കൊലകൾ. റസൂൽ പറയുന്നു, ഫിതൻ യദ്ഹറുൽ ജഹൽ, അറിവില്ലായ്മ വ്യാപകമാകും. ഫിതൻ വ്യാപകമാകും,
അതിൽ ഹർജ് അധികരിക്കും. ഹർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല, മരണം അധികരിക്കും. റസൂൽ ചോദിച്ചു, സഹാബാക്കൾ ചോദിച്ചു, മൽ ഹർജ് യാ റസൂലുള്ളാ, എന്താണ് ഹർജ് റസൂലേ? റസൂലുള്ളാഹി പറഞ്ഞു, അതാണ് കൊല. 85 നമ്പർ ഹദീസ് ബുഖാരിയിൽ, 157 നമ്പർ ഹദീസ് മുസ്ലിമിൽ. അപ്പോൾ ഇപ്പോൾ ഉള്ളതായ ഫിത്തനകളിലേക്കാണ് നിങ്ങൾ ഈ കേട്ടതായ ഭാഗങ്ങൾ സൂചന. ആ ഫിത്തനകൾ വ്യാപകമായി കഴിഞ്ഞാൽ വൈദാ റഅയ്തൽ അംറാ ദുഹാ ഹാകദാ ഫഹുറുബ് ബിദീനിക ശാസിഅൽ ബുൽദാനി ഫഖിയാറു മാലിൽ മർഇ ഖിതഅതു മാഇസ് ഒരു കവി ജില്ലാണ്. അപകടം പിടിച്ച മുസ്ലിം പിടിച്ച നാജീസിൽ ഫിത്തനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുകയുണ്ടായി, വിപത്ത് വിപത്ത് വിപത്ത്, വ്യാപകമായി വ്യാപകമായി കൊല വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചു. രക്ഷയില്ല, വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് പേടിച്ചാൽ നിന്റെ ആടിനെ, അന്നത്തെ ഭാഷയിൽ ആട് എന്ന് പറയുന്നത് നിനക്ക് കുടിക്കാനുള്ളത് പാലാട്ടിൻ്റെ കൂടെയല്ലേ, നിനക്ക് ജീവിക്കാനുള്ള മാർഗവുമായിട്ട് നീ കുന്നിൻ്റെ മീതിയൊക്കെ പറ്റോ കയറി രക്ഷപ്പെട്ടോ, അങ്ങനെയുള്ള ചുറ്റുപാടുകൾ അന്തരീക്ഷം ഉണ്ടായാലെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയുള്ള അന്തരീക്ഷം ഇന്ന് വന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഒഴിവാക്കിയിട്ട് സംഘടന തന്നെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും അറിവില്ലാത്തവരിൽ ഇന്നത്തെ യുഗത്തിലുണ്ട്. അവർ അള്ളാഹു അറിവിലേക്കും എൽമിലേക്കും വിജ്ഞാനത്തിലേക്കും നയിക്കട്ടെ. എങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായാൽ നടപ്പാക്കാമെന്നല്ലാതെ മൊത്തത്തിൽ മുസ്ലിം സമൂഹം ആ സകലം നടപ്പാക്കേണ്ട ഒരു ശൈലിയല്ല അത്. പണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ കുഴപ്പം ഉണ്ടാക്കിയപ്പോൾ ഇബ്നു ഉമറോ ആരൊക്കെ സഹാബാക്കളെ നടപ്പാക്കി, എന്ത് ചെയ്തു? അവരുടെ വീട്ടിനകത്ത് ചടഞ്ഞുകൂടി, നമ്മൾ അപകടത്തിനില്ലാന്ന് പറഞ്ഞിട്ട്, അപകടത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ അകത്ത് ചടഞ്ഞുകൂടി. അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കാമെന്നത് മാത്രമാണ്. അങ്ങനെയുള്ള അപകടത്തിലാണ് ഇന്ന് അറബ് രാഷ്ട്രത്തിൽ പലയിടങ്ങളിലും മുസ്ലിങ്ങളുടെ ഇടയിൽ പലയിടങ്ങളിലും വന്നു പോയിട്ടുള്ളത്. അള്ളാഹു അത്തരം അപകടത്തിൽ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിലെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. സത്യത്തിന് സത്യം പോലെ പറയുവാനും പ്രഖ്യാപിക്കുവാനും ലോക മുസ്ലിങ്ങളോട് അത് വിശദീകരിച്ച് കൊടുക്കുവാനുള്ളതായ ഈമാനിക ശാരീരിക വിജ്ഞാന വിജ്ഞാന ശേഷിയും ഇഖ്ലാസും അള്ളാഹു ലോക മുസ്ലിം നേതാക്കൾക്ക് പണ്ഡിതനമാക്ക് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങൾ എണകൾ അള്ളാഹു നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. മുസ്ലിങ്ങളുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഈമാനിലൂടെ ഇസ്ലാമിലൂടെ സത്യത്തിലൂടെ അവർക്ക് വിജയം നൽകട്ടെ, വിജയം നൽകട്ടെ, വിജയം നൽകട്ടെ. തൗഹീദിൻ്റെ വിജയ പതാകയെ പറപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് ഭരണകൂടം നടത്താനുള്ളതായ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘിപ്പിച്ച് നൽകട്ടെ, തൗഫീഖ് വർദ്ധിപ്പിച്ച് നൽകട്ടെ, വർദ്ധിപ്പിച്ച് നൽകട്ടെ. അവരോട് സഹകരിച്ച് ജീവിക്കാൻ മുസ്ലിം ലോകത്തിനും. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ബിലാദൽ ഹറമൈനി വഖാദത്തൽ ഹറമൈനി മിൻ കുല്ലി സൂഇൻ വമക്റൂഹ്. അല്ലാഹുമ്മ മൻ അറാദ ബിഹിം സൂഅൻ അല്ലാഹുമ്മ ജഅൽ കൈദഹു ഫീ നഹരി അല്ലാഹുമ്മ ജഅൽ തദ്ബീറഹു ഫീ തദ്മീരിഹി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയുഹ مولاها علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما والحقنا بالصالحين. اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم. اللهم اسقنا من حوض نبيك محمد صلى الله عليه وسلم شربة هنيئة مريئة لا نظمأ بعدها أبدا. اللهم ارزقنا اتباعه قولا وفعلا وعملا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك وانعم على عبدك ورسولك محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.